ഗായ്സ് നമ്മുടെ വണ്ടി ലോക്ക് ചെയ്തിട്ടാ സീന്. അമീൻക ട്രാപ്ഡ്. അപ്പൊ ഇതായിട്ട് നമ്മുടെ എയർ ഫിൽട്ടറിന്റെ അവസ്ഥ. ഇന്ന് മാറിയ മൂന്ന് വണ്ടി എടുത്താ. ഇതാണ് അവസ്ഥ. ഞാൻ കുതിരപ്പുറത്താണ്. ഇതിന്റെ ടോപ്പിലെത്തിട്ടോ. ഇവിടെയാണ് 360 വ്യൂ ഉള്ളത്. ഇതാണ് ലൊക്കേഷൻ. ഭയങ്കര ഭംഗി. സ്ഥലം നോക്കിയേ, താഴത്തെ ബിൽഡിങ്ങുകൾ നോക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ്മാക്സ് വ്ലോഗ്സ്. ഇതേ നമ്മുടെ ലേലാട്ടോ ഉള്ളത്. ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇവിടുത്തെ രാത്രി ഫുഡൊക്കെ കഴിച്ച അങ്ങനെ നമ്മളിവിടെ നിൽക്കാണ്. ഇപ്പോൾ രാവിലെ ആയി. നോക്ക്, ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ, മലകളാണ് മൊത്തം. ലേന്റെ പ്രത്യേകത അത് തന്നെ, മൊത്തം മലകളാ ചുറ്റപ്പെട്ട സ്ഥലം. അപ്പോൾ നമ്മളിതേ വണ്ടി രാവിലെ കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്തിരിക്കുന്ന നിർദ്ദേശമാണ്. വണ്ടീൻ്റെ ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സസ്പെൻഷൻ പോയി, ബാക്ക് സസ്പെൻഷൻ പോയിട്ടോ. കാര്യം ഭയങ്കര ആക്ഷൻ ആയിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോഴേ അത്യാവശ്യം നല്ല ആക്ഷൻ ആയിരുന്നു. ഇപ്പോൾ അത് പോയിട്ടുണ്ടെന്ന്, അത് ഓയിൽ ലീക്കായി. അപ്പോൾ സസ്പെൻഷൻ ഇനി മാറണം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ബോൾട്ട് പൊട്ടി ഉള്ളിലിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇന്നലെ വരുമ്പോൾ നമുക്ക് പവർ ലോസ് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഉണ്ട്. കാര്യം ഓക്സിജൻ എടുത്താലേ ഫ്യൂൽ കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഫീൽ എനിക്ക് തോന്നി. പിന്നെ സസ്പെൻഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈകളിങ് വാ, ഇത് പിടി. ഞാൻ കുതിരപ്പുറത്താണ്. അയ്യോ, ഇനി നമുക്ക് ഡൽഹി വന്നിട്ടായിരിക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അറിയില്ല എന്താ സംഭവം. എന്തായാലും വലിയ സീരിയസ് ഇഷ്യൂ അല്ല. നമുക്ക് ഓടിക്കുന്ന പ്രശ്നമല്ല, മെല്ലെ പോയാലേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ഇവിടെ സൈറ്റ് സീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാം. ഗായ്സ്, അങ്ങനെ എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ പോട്ടോ. എയർ ഫിൽട്ടർ എങ്ങനെയാ അവസ്ഥ ഒന്നും അറിയില്ല. ഇവിടെ വരുന്ന വണ്ടികളുടെ എയർ ഫിൽട്ടർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫിൽട്ടറിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണാം. അല്ല, കയ്യെടുത്തു കയ്യെടുത്തിരുന്നു. ഓയ്, പുതിയ എയർ ഫിൽട്ടർ. അപ്പുറത്തിരിക്കുമ്പോൾ ഉണ്ടാവും മോനെ. ഇപ്പറ പുത്തൻ, ഇപ്പുറത്ത് നോക്കിയേ. അപ്പൊ ഗൈസ്, എയർ ഫിൽട്ടറിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇവിടേക്കൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ നോക്കി വെച്ചോ, KTM വണ്ടികൾക്കൊക്കെ എന്തൊക്കെയാ വരിക എന്നുള്ളത്. അല്ലാണ്ട് എൻജിൻ പരമായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. ഇങ്ങനെ സസ്പെൻഷനോ ഇതേപോലെ എയർ ഫിൽട്ടർ അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ കേട്ടോ കൂടുതൽ പണിയിട്ടുക. അപ്പോൾ ഇനി ഇന്ന് നമ്മുടെ മെയിൻ്റെനൻസ് ഡേ ആണ്. നമ്മൾ ഇതേ ക്ലീൻ ചെയ്യാൻ പോയി, ചെയിൻ ക്ലീൻ ചെയ്യാൻ പോയി. ചെയിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ഇവിടെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴൊന്നും വാഷ് ചെയ്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ആരും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയിൻ എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്തിട്ട് വാഷിങ്ങിന് കൊടുത്ത് ലൂബ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണേ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ TRM-ന് ചെയിൻ ക്ലീനർ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. പിന്നെ എന്തെങ്കിലും ബ്രഷും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇന്നലെ 1300 കിലോമീറ്റർ ഓടി ആകെ ചെളി പിടിച്ച അവസ്ഥയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. റൂം എത്തിട്ടോ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സർവീസ് ചെയ്യണം. ദൈവന്മാരെ വണ്ടിക്ക് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ, വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നാ. എയർ ഫിൽട്ടർ മേടിക്കണം. ആ ഉണ്ടോ, മാറ്റിത്തരും. ഭായ് സാബ്, എയർ ഫിൽട്ടർ ചേഞ്ച് ഓർ വാഷിംഗ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ വണ്ടി വാഷിങ്ങിന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവിടെ വാഷിങ്ങിന് കൊടുത്തേക്കാണ്. ഈ ഷോറൂം ലേല് ഓപ്പൺ ആയിട്ടില്ല. അടുത്ത മന്ത് ആണ് ഇനാഗുറേഷൻ ഉള്ളത്. അപ്പം അതിന് മുമ്പായിട്ട് അവിടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൂടുതൽ അഡ്വഞ്ചറാണ് ഇവിടെ. കാര്യം ഇവിടെ അഡ്വഞ്ചറാണ് കൂടുതലും എല്ലാവരും എടുക്കുന്നത്. വേറെ വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ നോർമൽ ഡ്യൂക്കുകളൊക്കെ കുറവാണ്. അപ്പോൾ ഇവിടെ സർവീസ് ചെയ്യുന്ന ഭായിമാരൊക്കെ അടിപൊളി കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വാഷിങ്ങിന് അവിടെ അങ്ങ് കൊടുത്തേക്കോ. അപ്പോൾ എന്തായാലും ഇനി എയർ ഫിൽട്ടർ മാറണം, അതിന് ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പണികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാം. ഇതായിട്ട് നമ്മുടെ എയർ ഫിൽട്ടറിന്റെ അവസ്ഥ. ഇന്ന് മാറിയ മൂന്ന് വണ്ടി എടുത്താ. ഇതും കൂട്ടി നാല് വണ്ടികൾ നമ്മുടെ മാറി. എല്ലാത്തിന്റെ എയർ ഫിൽട്ടറിന്റെ അവസ്ഥ നോക്ക്. ഇതാണ് നമ്മുടെ. അപ്പൊ നമ്മുടെ വണ്ടി വാഷിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ. അപ്പോഴാ വണ്ടി വാഷിംഗ് കഴിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഗായ്സ്, അങ്ങനെ നമ്മുടെ സർവീസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് നേരെ ഇനിയിപ്പോൾ അടുത്തൊരു മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംഭവങ്ങളില്ല, ഇത് തന്നെയാണ് വലിയ സംഭവങ്ങൾ. ഈ കാണുന്ന മലകളും ഈ ഒരു വ്യൂ ഒക്കെയാണ് ഭയങ്കര സംഭവം കേട്ടോ. അപ്പോൾ ലേല് കൂടുതലും ഹയസ്റ്റ് പാസുകൾ, പിന്നെന്താ പറയുക, ഹയസ്റ്റ് മോട്ടോർ പാത്ത്, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാത്ത്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ലേലുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സൈറ്റ് സീയിങ്ങിന് വേണ്ടി നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാവ്, ഒരു പ്രത്യേക തരം റൂട്ട് കേട്ടോ. നമുക്ക് മഞ്ഞ് മലകളും അല്ലാത്ത വരണ്ട മലകളും ഡെസേർട്ട് പോലത്തെ മലകളും അങ്ങനത്തെ ഒരുപാട് മലകൾ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സ്ഥലത്ത്. ഇപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് നോക്കുമ്പോഴത്തേനും അയ്യോ ഓഫ് ചെയ്തതായിരുന്നു. അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാര്യം ഇഷ്ടം പോലെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ വരുന്നത്. പിന്നെ കുറേ തണുപ്പുള്ള ഏരിയകളിൽ നമ്മുടെ ഗോപ്രോ റണ്ണാവില്ല, ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും. പക്ഷേ അത് ബാറ്ററിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ തണുപ്പത്ത് പിടിച്ചു നിൽക്കില്ല, അതാണ് പ്രശ്നം. അതുപോലെ തന്നെ വണ്ടിയുടെ എയർ ഫിൽട്ടർ ആണെങ്കിലും നല്ല തണുപ്പത്തുള്ള സമയത്ത് എയർ കറക്റ്റ് അങ്ങ് സക്ക് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടിക്ക് പവർ കുറവായിരിക്കും. അപ്പോൾ ഇന്ന് എയർ ഫിൽട്ടർ മാറി. എയർ ഫിൽട്ടറിൻ്റെ കോള് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം മണാലിയിലേക്കുള്ള റോഡ് ക്ലോസ് ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ട്, ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മണാലി എത്തും, ഇല്ലെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ ഇറങ്ങേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ വഴി ഓടിച്ചാലും ഓടിച്ചാലും എത്താത്ത വഴി കേട്ടോ. രസമുള്ള വഴികളൊക്കെ തന്നെ, പക്ഷേ എന്തായാലും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തില്ല. അതൊരു ഒരു മടുപ്പുള്ള കേസാണ്. കാര്യം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഇങ്ങനത്തെ റോഡ്, ചെറിയ റോഡും അത് തന്നെ കുറേ ഓഫ് റോഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി നമ്മുടെ സസ്പെൻഷൻ ഇവിടെ നിന്ന് മാറാൻ പറ്റും തോന്നല്ല. നമുക്ക് മണാലിക്ക് എത്തിയിട്ട് അവിടെ നിന്ന് മാറാൻ പറ്റുന്നതാണ് ഇവിടുത്തെ നമ്മളിപ്പോൾ സർവീസിൽ കൊടുത്ത ആള് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ നട്ടുച്ചയാണെങ്കിലും നമുക്ക് നാട്ടിലത്തെ ആ ഉച്ചത്തെ ഒരു ഫീലൊന്നുമില്ല. നല്ല കാറ്റ്, തണുത്ത കാറ്റ് തന്നെയാണ്. ഇപ്പോൾ തണുപ്പ് തന്നെയാണ്, ഞാൻ കണ്ടില്ലേ വിൻ്റർ ഗ്ലൗസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. തണുപ്പ് തന്നെയാണ് മൊത്തത്തിൽ. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പറയണ്ട, നല്ല തണുപ്പാണ്. ഈ ഒരു വ്യൂ ഒക്കെ നോക്കിയാൽ ആ മരങ്ങളും ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഇതിലേക്ക് ഓടിക്കാനുള്ളൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ ഇനി നാളെ നമ്മൾ പോകുന്ന മോസ്റ്റ് ഡേഞ്ചറസ് വേ ആണ്. ഇവരെന്താ റോസ്, മോസ്റ്റ് ഡേഞ്ചറസ് വേ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ മുമ്പോട്ട് പോയിട്ട് മുമ്പോട്ടുള്ള കാഴ്ചകളെ കാണിച്ചു തരാം. ഇതെന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ സംഭവങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ഗായ്സ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മൊണാസ്ട്രിയിലേക്കാണെന്ന് പോകുന്നത്. ഹൈറ്റിലാണല്ലോ, നല്ല രസമുണ്ട്. ഇവിടെ നോക്ക് ഗായ്സ്, വിചാരിക്കുന്നത് എളുപ്പമല്ല, ഇതിലെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അയ്യോ കഥച്ചുപോയി, നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളില്ലേ ഭയങ്കര 360 വ്യൂ ആണെന്ന് എവിടെ എഴുതി വെച്ചേക്കണം. അവിടെ മുമ്പിൽ ഗായ്സ്, അങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തിട്ടോ. ഇവിടെയാണ് 360 വ്യൂ ഉള്ളത്. ഇതാണ് ലൊക്കേഷൻ. വാവ്, ഭയങ്കര ഭംഗി. സ്ഥലം നോക്കിയാൽ താഴത്തെ ബിൽഡിങ്ങുകൾക്ക് നമ്മൾ ഈ ഹെലികോപ്റ്റർ മേലെ നിന്നൊക്കെ നോക്കുന്ന പോലെ അടിപൊളി മരങ്ങളൊക്കെ, പ്രത്യേക മരങ്ങൾ കേട്ടോ. മരുത്താ ഇല്ലല്ല, എന്നാ പറഞ്ഞു ഓടിച്ചോ, ഓടാനോ അങ്ങോട്ട് വരും. ഗൈസ്, നമ്മൾ മൊണാസ്ട്രിയുടെ ഉള്ളിൽ കയറി. അവിടെ നോക്ക്, റിയൽ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മിറണ്ട, കൊക്കക്കോള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഞങ്ങൾ കയറി മടുത്ത് ഇവിടെ ഇരിക്കാം കേട്ടോ എല്ലാവരും. അയ്യോ ക്യാഷ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ട് അവിടെ. ഫോറിൻ കറൻസി, തായ് ബാത്ത് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മൊത്തം ആട്ടോ കേട്ടോ. എന്താണ് സായിയോ? ഇത് തുക്ക, ഇതെന്ന് തേൻതുക്കയോ? തന്തുക്ക. ഇവിടുത്തെ ഫുഡ് കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോടാ. ഗായ്സ്, നമ്മുടെ വണ്ടി ലോക്ക് ചെയ്തിട്ടാ. സീന് അമീൻക ട്രാപ്ഡ്. ഗായ്സ്, അങ്ങനത്തെ നമ്മൾ ലേ പാലസിൽ തിരിഞ്ഞു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് നോക്കാം എന്താ സംഭവം. ഇവിടെയുള്ള വലിയ പാലസ്. ഓ, ഉള്ളിൽ നല്ല തണുപ്പ് കേട്ടോ.
എല്ലായിടത്തും സ്റ്റെപ്പ് കയറണം. പിന്നീട് ഓക്സിജൻ്റെ ലെവൽ കുറവായതുകൊണ്ടാണ് നല്ല കിതപ്പാട്ടോ, സീനാണ്. ഗൈസ് നമ്മളിവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ പറയാൻ മാത്രം ഒന്നുമില്ല, ഇതുണ്ട്, ഇതൊക്കെ തന്നെ ഉള്ളൂ. കണ്ടില്ലേ ഈ ഒരു വ്യൂ, കുറേ മലകളും സംഭവങ്ങളൊക്കെ ലേയിലുള്ളൂ. ഗായ്സ് അങ്ങനെ ലേ പാലസിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ. അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല, ചുമ്മാ ഒരു കേവ് സെറ്റപ്പ്, കുറേ റൂമുകൾ, അതിൽ കൂടെ ഒന്നും അവിടെ ഇല്ല.